വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത്തവണ ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറുപയറുകറി. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും പുട്ടിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ കഞ്ഞിക്കും സൂപ്പറാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇതെല്ലാവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതലും പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്, സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ദാ ഞാൻ ഒരു 1.5 കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വിസിലിനുള്ളിൽ നമ്മളുടെ ചെറുപയർ വെന്ത് കിട്ടും. ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താളിച്ചെടുക്കാം ഈ ചെറുപയർ. അതിനായിട്ട് ഞാൻ ദാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ദണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില എല്ലാം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായി എറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊന്നും അധികം വാടൊന്നും വേണ്ട. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ള മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സവാള അധികം മൂത്ത് വരണ്ട. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക് കീറിയത്, നീളത്തിൽ കീറിയതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം മാറട്ടെ. 1 വാടി വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചതച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം വാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് അങ്ങ് മൂത്ത് പോവുകയും വേണ്ട, എന്നാലും നന്നായിട്ട് വഴണ്ട് വരികയും വേണം. എന്നാലും ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറുപയറിൽ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല, അത് വിട്ട് മറന്നുപോയതാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ദാ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എരിവ് പോരാന്ന് തോന്നിയപ്പോൾ 1/4 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല, കൂടുതൽ ആ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ ടേസ്റ്റ് ഈ കറിക്ക്. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപയർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം, ചാറ് വേണമെന്നനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, എന്തായിരുന്നു അത്? ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ കുറേ പഴയ കാലത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. സ്കൂളിലാണ് നമുക്ക് ഇതുപോലുള്ള ചെറുപയർ കറി കിട്ടുക. നല്ല ടേസ്റ്റാണ് ആ ചൂട് കഞ്ഞിയുടെ കൂടെ ചെറുപയർ കറി കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി ചെറുപയർ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അറിയാത്തവരുണ്ടാവില്ല, എന്നാലും തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കണം. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.